access to the throne of glory. മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള കയറ്റം. മൂന്ന് പടികളാണ് അതിനുള്ളത്. മഹത്വത്തിൻ്റെ, ദൈവമഹത്വമാണല്ലോ, മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്കുള്ള കയറ്റം. This is called access to the throne of glory. ദൈവമഹത്വം നമ്മുടെ മുഖത്ത് വന്ന് വീഴണം. ദൈവത്തിൻ്റെ മഹത്വം മോശയുടെ മുഖത്ത് വീണു. ദൈവത്തിൻ്റെ മഹത്വം പുതിയ നിയമത്തിലുള്ള നമ്മുടെ എല്ലാവരുടെ മുഖത്ത് വീഴാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിന് മൂന്ന് പടികളാണുള്ളത്. ഒന്ന്, താങ്ക്സ് ഗിവിങ്, അതായത് ദൈവത്തിന് എപ്പോഴും നമ്മൾ ചെയ്ത നന്മകൾക്ക് നന്ദി പറയുക. ദിറ്റ് സ്പീക്സ് അബൌട്ട് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ്. ദൈവം ചെയ്ത നന്മകൾ, ദൈവത്തിൻ്റെ നന്മകൾ. ദൈവം നല്ലവനല്ലോ, അവൻ നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ, തിന്മ ചെയ്യത്തില്ല. പാപലോകത്ത് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മണ്ടത്തരം കൊണ്ട് തന്നെ. ദൈവം സൃഷ്ടിച്ചപ്പം നന്നായിട്ട് സൃഷ്ടിച്ചതാണ്. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ കാണുകയാണെങ്കിൽ, നമ്മുടെ നാട് കേരളം പോലെ ഭംഗിയുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. അത്ര ഭംഗിയാണ്. നമ്മൾ ഓരോ തമിഴ്നാട്ടിലൊക്കെ കയറുമ്പോഴും ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ബോർഡർ കഴിയുന്നുണ്ട്, നമുക്ക് ആ വ്യത്യാസം അറിയാം. എത്ര മനോഹരമാണ്. എന്നാലും സിംഗപ്പൂർ ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു കേരള. സിംഗപ്പൂർ കണ്ട കേരളം പോലെ തന്നെ ഇരിക്കും. പക്ഷേ ഈ മനോഹരമായ ദേശം നമ്മളെങ്ങനെ ഉപയോഗിച്ചത് വൃത്തിയാക്കുക, അതാണ്. ദാറ്റ് ഈസ് കോൾഡ് ദൈവം തന്നത് നല്ലതിനെ നമുക്ക് ചീത്തയാക്കാം. അത് നല്ലതാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവം എല്ലാത്തിലും നന്മ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തെറ്റാണെങ്കിൽ ദൈവത്തിൻ്റെ നന്മ നമ്മൾ അനുഭവിക്കുന്നില്ല. അതിന് ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ വി ഷുഡ് ഹാവ് ഓൾവേസ് എ താങ്ക്ഫുൾ ഹാർട്ട്. ദൈവമേ, നീ ചെയ്ത നന്മകൾ, മനുഷ്യൻ ഇത്രയും ബലഹീനരായിട്ട് പോലും നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്ത്, നിന്നെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നീ നല്ലവനാണ്. ദൈവം നല്ലവനാണ്, എൻ്റെ ദയ എന്നേക്കുള്ള 136 സങ്കീർത്തനം എത്ര പ്രാവശ്യം പറയുന്നതാണ്. അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനാണ്, സംശയമില്ല. 100 സങ്കീർത്തനം പറയുന്നുണ്ട്. ഒന്ന്, താങ്ക്സ് ഗിവിങ് ടോക്സ് അബൌട്ട് ദ ഗുഡ്നെസ് ഓഫ് ദ ലോഡ്. Second one is praise, the greatness of the Lord. ദൈവത്തിൻ്റെ മഹത്വം. ആരാണ് ഈ ദൈവം? ഈ ദൈവത്തിൻ്റെ ഈ വലിപ്പത്തെക്കുറിച്ച് വിളിച്ചു പറയാനുള്ള, സ്തുതിക്കാനുള്ള നാവ് നമുക്കുണ്ടാകണം. മൂന്നാമത്തേത് വർഷിപ്പ്, അതായത് ആരാധന. ദൈവത്തിനെ ആരാധിക്കുകയാണ്. ദൈവത്തിനെ നമ്മൾ കമന്ന് കടന്ന് ആരാധിക്കണം. ദൈവത്തിനെ നമ്മൾ കൈകൂപ്പി ആരാധിക്കണം. അപ്പം മൂന്ന് തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് ദൈവത്തിൻ്റെ ഗ്ലോറിയസ് പ്രസൻസിലേക്ക് കയറുന്നതിന്. അതായത് അവൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനം തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷെ അവിടെ കയറി ചെല്ലണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അത് നമുക്ക് തോന്നുന്ന പോലെയല്ല. വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലേണ്ടതെന്ന്. താങ്ക്സ് ഗിവിങ് ടോക്സ് അബൌട്ട് ദ ഗുഡ്നെസ് ഓഫ് ലോഡ്. Praise is talking about the greatness of God, and worship speaks about the holiness of God. ദൈവത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ചാണ് നന്ദി ഹൃദയം പറയുന്നത്. ദൈവത്തിനെ സ്തുതിക്കുന്നത് അവൻ്റെ വലിയ നന്മകളെ, അവൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ്. വർഷിപ്പ് അവൻ്റെ വിശുദ്ധി, ഹോളിനെസ്, വിശുദ്ധിയെക്കുറിച്ച്. എബ്രായലേഖനം 18:28, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് ഇളകാത്തതും നിലനിൽക്കുന്നതുമായ ഒരു ജീവിതം നമുക്ക് വേണ്ടി. ഇളകാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ ഒരു വലിയ ജീവൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് നമുക്ക് വെച്ചിരിക്കുന്നത് വാങ്ങിച്ചെടുക്കണമെങ്കിൽ ഈ ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ ദൈവത്തിനു നന്ദിയുള്ളവരായിരിക്കണം. വി ഷുഡ് ഹാവ് എ താങ്ക്ഫുൾ ഹാർട്ട്. ഒരു പ്രശ്നം പോലും നന്ദിയോടല്ലാതെ കൊണ്ടു ചെല്ലരുത്. സാവേന്ന് ഈ പ്രശ്നങ്ങളുടെ നടുക്കിറങ്ങി വരുന്നവന്, അതായത് ഈ കോളിംഗ് ലൈറ്റ്, ഹി ഹാസ് ദി എബിലിറ്റി, ഗോഡ് ഹാസ് ദി എബിലിറ്റി ടു കോൾ ഫോർത്ത് ലൈറ്റ് ഔട്ട് ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിനകത്ത് വെളിച്ചം കൊണ്ടുവരാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. അത് വലിയൊരു, അതിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഇരുട്ടിനകത്ത് അങ്ങനെ വെളിച്ചം വരും. പക്ഷെ ദൈവത്തിന് സാധിക്കാം. സാധ്യങ്ങളെ നിഷ്പ്രയാസം സാധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. വളരെ ഭയത്തോട് വേണം നമ്മൾ, ഭയത്തോടെ ദഹിപ്പിക്കുന്ന ഒരു അഗ്നിയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ദൈവത്തെ നേരിട്ട് കണ്ട് ആരും പിന്നെ ജീവിക്കത്തില്ലെന്ന് പറയുന്നത്. മോശയ്ക്കൊക്കെ ഭയമായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലാൻ. സീനായ് മലയുടെ മടുക്ക ചെല്ലുമ്പം മലയുടെ താഴ്വശത്ത് പോലും ഒരു മൃഗങ്ങൾ വന്ന് തൊട്ടേക്കരുതെന്നാണ് പറയുന്നത്. മനുഷ്യർ കയറാനൊക്കത്തില്ല. അവരെല്ലാം കത്തി കരിഞ്ഞു പോകും അത്ര ഭയപ്പെടുന്ന തീയാണ് ഈ ദൈവം ഈ തീയാകുന്ന ദൈവത്തെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നുള്ളതാണ് ഒന്ന് ദൈവത്തിനോട് നന്ദിയുള്ള ഒരു ഹൃദയമായിരിക്കണം രണ്ട് ദൈവത്തിനെ സ്തുതിക്കുന്നവരായിരിക്കണം മൂന്ന് ദൈവത്തിനെ ആരാധിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നന്ദിയുള്ളതിന് we cannot have grace without being thankful അതായത് ഗ്രേസും കൃപയും നന്ദിയുള്ള ഹൃദയം ഒന്നിച്ചാണ് പോകുന്നത് കൃപയും നന്ദിയുള്ള ഹൃദയം വരുന്നിടത്ത് കൃപ വരും കൃപയുള്ള മനുഷ്യൻ നമ്മൾക്ക് കൃപ അനുഭവിക്കുന്ന മറ്റുള്ളവരോട് നമുക്ക് നന്മ ചെയ്യാൻ ഒക്കും അപ്പം നന്ദിയും കൃപയും ഒന്നിച്ചാണ് പോകുന്നത് ദൈവം പറയുന്നത് without being thankful ദൈവത്തിന് നന്ദി കൊടുക്കാതെ നീ ഒരിക്കലും കൃപ അനുഭവിക്കത്തില്ല ദൈവത്തിനു വേണ്ടി നന്ദിയുള്ള ഒരു നാവില്ലെങ്കിൽ നിനക്ക് അനുഭവിക്കാനൊക്കത്തില്ല ദൈവത്തോട് നമുക്ക് സങ്കടം വരുമ്പോൾ അല്പനേരത്തേക്ക് മാറി നിൽക്കാം നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യും കുറച്ച് നേരത്തെ പക്ഷെ ഞാൻ എനിക്ക് സങ്കടമാണ് ഞാൻ മാറി നിൽക്കുകയാണ് എന്നാലും കർത്താവ് എനിക്ക് സങ്കടമാണെങ്കിൽ നീയാണ് എൻ്റെ ദൈവം അങ്ങനെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഉറപ്പ് നമുക്ക് വരണം നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരിക്കണം അൺതാങ്ക്ഫുൾ ഹാർട്ട് ഈസ് ഔട്ട് ഓഫ് ഗ്രേസ് ഓഫ് ഗോഡ് നമുക്കൊരു നന്ദിയുള്ള ഹൃദയം ഇല്ല എങ്കിൽ ദൈവത്തിൽ നമ്മൾ അകന്നാ ജീവിക്കുന്നത് നമ്മൾ പലർക്കും നമ്മൾ നന്മ ചെയ്യുമ്പോൾ they may not be അവർക്ക് നമുക്ക് തിരിച്ചു തരാനായിട്ട് പണം കാണത്തില്ല പക്ഷേ നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എപ്പോഴും അവരുടെ നമ്മുടെ മനസ്സിൽ നമുക്കവരെക്കുറിച്ചൊരു നല്ല ചിന്തയുണ്ട് എന്ത് വന്നാലും ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഓർക്കുന്നത് ഞങ്ങൾ കൊട്ടാരക്കരയായിരിക്കും നമ്മുടെ ഗാർഡനർ അദ്ദേഹത്തിൻ്റെ പേര് പാപ്പൻ മരിച്ചുപോയി വളരെ നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക മനുഷ്യനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല അയാളും അയാളുടെ ഭാര്യയും രണ്ട് ചെടി ഇങ്ങനെ പൂത്ത് പൂച്ചട്ടിക്കകത്ത് നിൽക്കുന്നതായിട്ട് എൻ്റെ മുമ്പിൽ വരുന്നത് അപ്പോൾ ഞാനെപ്പോഴും പറയും എന്ത് നിഷ്കളങ്കമായിട്ടുള്ള മനസ്സ് അവർക്കെന്ന് കാരണം അവർക്ക് വയലിൽ ജോലി ചെയ്തും നമ്മുടെ ഗാർഡൻ നോക്കാനും ഒക്കെ അത് ഭർത്താവ് മാത്രമേ എടുത്തുള്ളൂ അപ്പോൾ ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ എപ്പോൾ ചിന്തിക്കുമ്പോഴും ആ മനുഷ്യൻ്റെ ആ വിശ്വസ്തത ഞാൻ ഓർക്കും എന്നാൽ അയാളുടെ ഭാര്യ ഒരിക്കലും ജോലിക്ക് വരത്തില്ല അവർക്ക് വീട് നോക്കാനുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നേച്ച് അവർ നമ്മളോട് പറയാറുള്ളത് അവരെപ്പോഴും നമ്മുടെ നന്മ മാത്രം വിളിച്ച് പറഞ്ഞു നിങ്ങൾ വന്നേ പിന്നെ ഞങ്ങൾക്ക് ഒരു ഭാരമില്ല ഞങ്ങളുടെ എല്ലാ ആവശ്യം ഇവിടെ നടക്കുന്നുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ കാര്യം ഇവിടെ നിന്ന് വന്നേ പിന്നെ ഞങ്ങൾ വീട് വെച്ചു അത് ചെയ്ത് ഇത് ചെയ്ത് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു ആ സാരി കൊണ്ട് കൊടുത്തപ്പോൾ അവൾക്ക് വേണമെന്നത് പറഞ്ഞു അപ്പോൾ എനിക്കറിയാം അടുത്ത സാരിക്കാ ചോദിക്കാൻ വരുന്നത് പക്ഷേ ഒരിക്കൽ പോലും കൊടുക്കാതെ ഞാൻ വിടത്തില്ല കാരണം എന്താ അവർക്ക് ആ നന്ദിയുള്ളൊരു ഹൃദയം നമ്മുടെ ഹൃദയത്തിൻ്റെ നന്മയെ തൊടുകയാണ് അതുതന്നെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് പറയണം കർത്താവേ നീ നല്ലവനാണ് ഇത്ര കാലം നീ ഞങ്ങളെ പരിപാലിച്ചു ഇപ്പം നമുക്ക് പ്രയാസത്തിൽ കൂടെ പോകുന്നു കഴിഞ്ഞതിലും ഭാരത്തിൽ കൂടെ നമ്മൾ വന്നു സ്റ്റെപ്പ് കൂടുന്തോറും ഭാരത്തിൻ്റെ തീച്ചൂള കൂടും പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിച്ച ദൈവം ഇതിലും രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ എന്നെ നിന്നോട് ഒട്ടിയിരുത്തി നിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാൻ നിൻ്റെ അടുക്കൽ നിന്ന് മാറാതിരിക്കാനുള്ള കൃപ തരണമേ നമ്മൾ ചോദിക്കും താങ്ക്ഫുൾ ഹാർട്ട് വരുമ്പോൾ കൃപ വരും കൃപയും നന്ദിയുള്ള ഹൃദയവും ഒന്നിച്ചു പോകുന്നു താങ്ക്ഫുൾനെസ്സിനെ കുറിച്ച് ദൈവത്തിൻ്റെ നന്ദിയുള്ള ഹൃദയത്തിന് കൊളോഷ്യൻസിനകത്ത് 3:15 to 17 വരെ കൊളോസിയർക്ക് എഴുതിയ ലേഖനം 3:15 to 17 വരെയുള്ള വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത് നന്ദിയുള്ളവരായും ഇരുപ്പീൻ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവത്തോട് നന്ദി 2 പ്രാവശ്യം ഒരു ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വരണം അപ്പം നമ്മൾ ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് പറയുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം സ്തോത്രത്തോട് സ്തുതിയോടും കൂടി എൻ്റെ അടുക്കിലേക്ക് വരും സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലിട്ട് തരും അത് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പം കർത്താവിൽ നമുക്ക് ഏക ശരീരം നമ്മളെ വിളിച്ചവരാന്നുള്ള ബോധം വരും നമുക്ക് നന്ദിയുള്ളവരായി മാറും നമുക്ക് സന്തോഷം വരും സ്തുതിക്കാനും സ്തോത്രം ചെയ്യാനും ആത്മീയ പാട്ടുപാടാനും മറ്റുള്ളവരോട് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാനും നമ്മൾ വീണ്ടും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ദൈവത്തിൻ്റെ വചനം ഐശ്വര്യമായിട്ട് ജ്ഞാനത്തോടെ മറ്റുള്ളവർ പകർന്നു കൊടുക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരികയാണ്. ദൈവവചനം കർത്താവിനെ അനുഭവിച്ചറിയുന്നവർ എടുത്തു പറയുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എത്ര മണിക്കൂർ വേണേലും സംസാരിക്കും, അവരുടെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയത്തില്ല. പക്ഷെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ചെല്ലുമ്പോഴത്തേക്ക് 5 മിനിറ്റ് ഇരുന്നാൽ നമുക്ക് 5 മണിക്കൂർ. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് പള്ളികളിലും സഭകളിലും കുറേ സമയം എടുക്കുന്നുണ്ട്. പുറത്തൊക്കെ പോയാൽ ഒരൊറ്റ മണിക്കൂറെന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിലത് തീർന്നിരിക്കണം. അത് കഴിഞ്ഞു പോയെങ്കിൽ അവർക്ക് ദേഷ്യ. കാരണം സമയം എന്ന് പറയുന്നത് അവർ സമയം അങ്ങനെ ആക്ടിവിറ്റി കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്. 1 മണിക്കൂറിന് കാറിന് ഇത്ര, 1 മണിക്കൂർ ഇട്ടാൽ കാറിന് ഇത്ര $20 $25 ന്യൂയോർക്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് 10 മിനിറ്റ് ആയാൽ അല്ലെങ്കിൽ 2 മിനിറ്റ് ആയാൽ പോലും കാശ് കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഇവർ പള്ളി കഴിഞ്ഞിട്ട് ഓടുകയാണ്, കാരണം അവർക്ക് സമയമില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെയുള്ള പ്രശ്നമില്ല. നമ്മൾ പള്ളിയിൽ ചെന്ന് അവിടെ ഇരിക്കും. എന്നാൽ ഈ കാലങ്ങളിൽ സമയങ്ങൾ കുറവായിട്ട് വരുന്നുണ്ട് പള്ളികളിൽ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് സ്വാതന്ത്ര്യം കൊടുത്ത് ദൈവത്തിൻ്റെ നന്മ നമ്മുടെ കയ്യിൽ ലഭിക്കുന്നിടം വരെ ഇരിക്കാനുള്ള കൃപ, ഒന്നിൽ ചർച്ചിൽ പോകുമ്പോഴാണ്, അല്ലെ സഭയിൽ, അല്ലെ വീട്ടിനകത്ത് പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നിടം വരെ നമ്മളവൻ്റെ നന്മകളെ വിളിച്ചു പറഞ്ഞ് അവൻ്റെ കൃപ നദിയിൽ കുളിച്ച് പൊങ്ങണം. ദൈവത്തിൻ്റെ ആത്മാ അതേപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18-20 വരെയുള്ള വാക്യം പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. നമ്മളെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആത്മാവ് നിറഞ്ഞാണ്. ആത്മാവ് നിറയുക എന്ന് പറയുമ്പോൾ എന്തുവാണ്? ഇത് വീഞ്ഞു കുടിക്കരുതെന്ന് എല്ലാവരും പ്രസംഗിക്കും, അവിടെ വെച്ച് അങ്ങ് നിർത്തും. പക്ഷെ ദർ ഈസ് എ നെക്സ്റ്റ് സെൻറ്റൻസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അത് നമ്മൾ എത്ര വേണേലും പ്രസംഗിക്കാനറിയാം, നമുക്ക് അതിനെക്കുറിച്ച് പല ഇൻസിഡൻസ് പറയാനറിയാം. പക്ഷേ ഇങ്ങപ്പുറത്ത് വേറെണ്ണമുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും, പക്ഷെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളും തമ്മിൽ സംസാരിക്കണം. അപ്പോൾ ആത്മീക, അതായത് ടു ബി ഡ്രങ്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ വീഞ്ഞു കുടിച്ച് നിറഞ്ഞവരായി മാറണം. അപ്പോഴാണ് പാട്ടുപാടാനും സ്തുതിക്കാനും കൈകൊട്ടാനും. നമ്മൾ ദൈവത്തിനെ കൈകൊട്ടുക എന്ന് പറയുമ്പം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ, ദൈവം തമ്പുരാൻ ഈ 2 കൈയിൽ നിന്ന് നമുക്ക് കൈകൊട്ടാനുള്ള ബലം ദൈവം എത്ര ഭംഗിയായിട്ട് തന്നിരിക്കുന്നത്. എത്രയോ പേർക്ക് 2 കൈ വെച്ചൊന്ന് കൈകൊട്ടാൻ വയ്യാത്തവരുണ്ട്, കൈകൊട്ടാൻ സാധിക്കാത്തവരുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പുള്ളിക്കാർ കഴിഞ്ഞ ദിവസം പ്രാവശ്യപ്പനോട് പറയായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കൈ ഒന്ന് നൂർത്തൊന്ന് കൈകൊട്ടാൻ വെക്കുമെന്ന്. കൈ ശരിയല്ല, കൈ അല്പം ചെറുതായി അല്പം ശോഷിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ ഈ കൈകളുടെ ബലം, ഈ കൈ ഉള്ളപ്പോഴേ നമുക്ക് കൈകൊട്ടാനൊക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിനെ കൈകൊട്ടും തപ്പോടും കിന്നരത്തോടും സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അത്യുച്ചത്ത നാളത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നതിന് എന്താണ് പ്രശ്നം? കർത്താവ് എന്തിനാണ്? ഇതിനൊന്നും നമ്മളൊരു സഭയുടെ ആവശ്യമില്ലല്ലോ. നമ്മൾ തന്നെ ഇരിക്കുന്ന ഭവനങ്ങളിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കത്തില്ലേ? അതിനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുകയാണ്, സങ്കീർത്തനങ്ങളാണ് സ്തോത്രത്താൻ. നമ്മൾ വീഞ്ഞു കുടിച്ച് മത്തരാകാനല്ല, അതുകൊണ്ട് ദുർനടപ്പ് വരും. പക്ഷെ പരിശുദ്ധാത്മാവാകുന്ന വീഞ്ഞുകൊണ്ട് നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഈ സോൾ ലെവൽ, ഇമോഷൻ ലെവലിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോഴേ നമ്മൾ അറിയാതെ ഡാൻസ് ചെയ്യും, അറിയാതെ പാട്ടുപാടും, അറിയാതെ സന്തോഷിക്കും, അറിയാതെ ചിരിക്കും. കാരണം അതിൽ നിന്ന് പകർന്ന് നമ്മുടെ ശരീരത്തിലേക്ക് അത് പകരും. കാരണം ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ. കള്ളു കുടിച്ച് തലയ്ക്ക് പിടിക്കുമെന്ന് പറയുമ്പം പിന്നെ അവൻ കാല് പൊക്കി നടക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ് അഫക്ട്സ് എവറി ഏരിയ. അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോഴേ നമ്മൾക്ക് വ്യത്യാസം വരും. നമ്മൾ ദൈവവചനത്തിൽ സന്തോഷിക്കുവാനും അതിൻ്റെ പകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒഴുക്ക്, ദാറ്റ്സ് റിയലി എ ബ്യൂട്ടിഫുൾ. ഒരു സെയിൻറ്റ് പറയായിരുന്നു, വെൻ യു റിയലി ഗീവ് താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് അങ്ങേറ്റം നന്ദി പറയുന്നുണ്ട്, യു സ്റ്റാർട്ട് ലീക്കിങ് എന്ന്. അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദൈവദാസൻ അങ്ങനെ പറഞ്ഞു, അതായത് നമ്മളിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടെയും ദൈവത്തിൻ്റെ നന്മ പുറത്തോട്ട് വരും. അത് വരുന്നില്ലെങ്കിൽ ദൈവവചനത്തിൽ നമ്മൾ അല്പനേരെങ്കിലും മാറിയിരിക്കുകയാണ്. ഒരു കൂട്ട് തന്നെ പലരും ഫോൺ വിളിക്കുമ്പോൾ അയ്യോ ഞാൻ തന്നെയാണ് മാഡത്തിന് ഞാൻ വിളിക്കുന്നത് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ നല്ലത് തന്നെ എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാൻ നേരമില്ല ബിക്കോസ് ഐ എം ഓൾസോ വീട് കാര്യങ്ങൾ നോക്കാനുണ്ട് പല കാര്യങ്ങൾ ചെയ്യാനൊക്കെ പിന്നെ വചനം വായിക്കാനുണ്ട് പലരോടും കുറച്ച് നേരമെങ്കിലും ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ എടുത്തിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ അവരുടെ മെയിൻ കംപ്ലയിൻ്റ് അവരുടെ കൂടെ അവർ താമസിക്കുന്നത് പ്രായം ചെന്നവർ ഒന്നിച്ച് താമസിക്കുന്നിടത്തായിരിക്കാം ചിലർ അപ്പനും മക്കളുമായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒറ്റയാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ ഒരാളെങ്കിലും കൂട്ടിന് പ്രാർത്ഥനയ്ക്ക് തരാൻ ഒരു സമൂഹമായിട്ട് നമ്മൾ പ്രായമുള്ളവർ ഒന്നിച്ച് താമസിക്കുന്നിടത്ത് ഒരാത്മാവിനെങ്കിലും നമ്മുടെ കൂടെ നിന്ന് ഒരു മണിക്കൂർ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തരാതിരിക്കുമോ ചോദിക്ക് കർത്താവ് തരും ആത്മാവ് എൻ്റെ കൂടെ ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഓർക്കുന്നുണ്ട് ഒരു സ്ത്രീയെ അവരുടെ പേര് ജാൻ വൈറ്റ് എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് അവർ നമ്മൾ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ ഓടി വന്ന് ആദ്യം ഇരിക്കുന്ന ആ സ്ത്രീയാണ് അവരെപ്പോഴും എന്നോട് പറയും ഞാൻ എവിടെ ചെന്നാലും ഞാൻ പ്രാർത്ഥിക്കും ഞങ്ങൾ വാങ്ങിച്ച് താമസിക്കുന്ന സ്ട്രീറ്റ് മുഴുവനും വിശ്വാസികളെ കൊണ്ട് നിറയണമെന്ന് അവർ പറയും അത് സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ഓരോരുത്തർ ചോദിച്ച് വാങ്ങിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് പ്രചോദനമാണ് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കൂടെ മെൻറ്റാലിറ്റി അതായത് നമ്മളെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്നവർ സത്യദൈവത്തെ സന്തോഷിക്കുന്നവർ നമുക്ക് കിട്ടിയാൽ ജീവിതം സൗഭാഗ്യമാക്കി മാറ്റും ഒരാളെങ്കിലും തരാൻ കർത്താവിന് സാധിക്കും രണ്ടുപേരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അനുഗ്രഹങ്ങളെ തരും അത് കർത്താവ് പറയുന്നത് 1 തെസ്സലോനിക്കൻസിനകത്ത് 5:16, 17, 18 എപ്പോഴും വീണ്ടും എപ്പോഴും സന്തോഷിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം ആത്മാവിനെ കെടുത്തരുതെന്ന് പ്രവചനം തുച്ഛിക്കരുത് സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിച്ചുകൊള്ളുക സകലവിധ ദോഷവും വിട്ടകലുവീൻ എപ്പോഴും സന്തോഷിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വരണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എപ്പോഴാണ് എല്ലാത്തിനും സ്തോത്രം ചെയ്യണം ഇതൊക്കെ നമ്മൾ സ്തോത്രം നമ്മൾ 1000 വട്ടം 1000 സ്തോത്രം നമ്മൾ പാടുമെങ്കിലും സ്തോത്രമൊന്ന് പറഞ്ഞു പോയെങ്കിൽ അത് വേറെ സഭയുടെ ആണെന്ന് പറയുന്നില്ലൊന്നും ഒരു കാര്യമില്ല പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ തന്നെത്താനെ ഇരിക്കും ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഹല്ലേലൂയയും പ്രാർത്ഥനയുടെ സ്തുതി പയക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ് മനുഷ്യന് പ്രതിഫലം എപ്പോഴും സന്തോഷിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കണം എല്ലാത്തിനും സ്തോത്രം കൊടുക്കണം ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുവേശുവിൽ ദൈവ ഇഷ്ടം ആത്മാവിനെ കെടുത്തുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ആത്മാവിനെ കെടുത്തുന്നത് ദൈവത്തിന് സങ്കടമാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ആത്മീക തലത്തിൽ റിജോയ്സ് ചെയ്യുന്നവരായി മാറണമെങ്കിൽ കർത്താവ് നമ്മൾ സന്തോഷിക്കുന്ന നമുക്ക് മനസ്സിലാകും ഫിലിപ്പിയർക്ക് 4:6 അതുപോലെ തന്നെ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോടെ അറിയിക്കുക എന്നാൽ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കും ദൈവം ക്രിസ്തുവേശുവിൽ നന്ദിയുള്ള ഒരു ഹൃദയം നമുക്ക് നട്ടുതരാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തിൻ്റെ നന്മകൾ വിളിച്ചു പറയാൻ അനുഭവിക്കുന്നത് നോട്ട് ചെയ്തിടണം നമ്മളെപ്പോഴും ഒരു ബുക്ക് സൂക്ഷിക്കണം ഞങ്ങളൊക്കെ പ്രെയർ റിക്വസ്റ്റൊക്കെ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിനകത്തൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ആദ്യമേ പ്രെയർ റിക്വസ്റ്റ് എഴുതിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുക അല്ലാതെ എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കും അല്ലാതെപ്പം പ്രാർത്ഥിക്കും അതൊക്കെ ദൈവം നമ്മളെ തന്നിരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ മിക്കവയ്ക്കും ഉത്തരം തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഉത്തരം കിട്ടാത്തത് പിന്നെ കുറച്ച് താമസിച്ച് കിട്ടുമ്പം കൂടുതൽ അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം നമ്മൾ മടുത്തുകൂടാതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിട്ടുകളയല്ല പ്രാർത്ഥിക്കുന്നതുകൊണ്ട് സങ്കീർത്തനം 100 എടുക്കാൻ പോവുകയാണ് 100 ദൈവത്തിൻ്റെ സ്തുതിപ്പിനെ കുറിച്ചാണ് നന്ദിയുള്ള ഹൃദയം നന്ദി സ്തുതിപ്പും എല്ലാം ഒന്നിച്ചു പോകുന്ന കാണാം നമുക്ക് നോക്കുമ്പോൾ സ്തുതിപ്പും നന്ദിയും 100 സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയെ ആർപ്പിടുവിൻ നമ്മൾ ആർപ്പിടേണ്ട സകല മനുഷ്യരും ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ യഹോവ തന്നെ ദൈവം എന്നറിവീൻ അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവർ ആകുന്നു അവൻ്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഇല്ലേ സകല ഭൂവാസികളുമായിട്ടുള്ളവരെ നിങ്ങൾ യഹോവയ്ക്ക് ആർപ്പിടണം. എന്താണ്? ദൈവത്തിൻ്റെ നന്മകളെ വിളിച്ചു പറയണം. ഭൂമി സൂര്യൻ ഉദിച്ചിട്ട് ഇന്ന് വരെ സൂര്യൻ ഉദിക്കത്തില്ലെന്ന് പറഞ്ഞ് മടി പറഞ്ഞിരിക്കുന്നില്ല. ചന്ദ്രൻ അതിൻ്റെ തക്ക സമയത്ത്, വേലിയേറ്റം വേലിയോർക്ക് അത് മനോഹരമാണ്, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇത്ര വിശ്വസ്തയോടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം മനോഹരമായ ക്ലൈമറ്റാണ് അവിടെ ഉണ്ടാക്കിയത്. സകലവിധ അനുഗ്രഹം അവിടെ കൊടുത്തിരുന്നു. എല്ലാം മൃഗങ്ങളെയൊക്കെ പേർച്ചൊല്ലി വിളിച്ച് അവർ ഓടി വരുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ലായിരുന്നു. ആ ഒരു സ്ഥിതി പരിശുദ്ധാത്മാവ് തരാൻ നമ്മളെ ആഗ്രഹിക്കുമ്പം ആത്മാവില്ലാത്തവരോട് എങ്ങനെ പറയും? ആത്മാവ് ജീവിപ്പിക്കാൻ നമുക്ക് കഴിവില്ലേ? കർത്താവേ, ഈ ആത്മാവ് ജീവിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളായിരിക്കാം, നമ്മുടെ ഭർത്താവിൻ്റെ ആയിരിക്കാം, മക്കളുടെ ആയിരിക്കാം, നമ്മൾ കാണുന്ന നമ്മളെ ഉപദ്രവിക്കുന്നവരായിരിക്കാം. അവരിൽ ആത്മാവുണ്ടെങ്കിൽ അവർ നമ്മളെ ഉപദ്രവിക്കത്തില്ല. സകല ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിക്കണം. ചുമ്മാതെ അയ്യോ എനിക്ക് മടിയാണ്, എനിക്കതാണ് എന്ന് സന്തോഷം അത് ചോദിക്കണം. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. ചോദിച്ചില്ലേ കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണമായിരുന്നു, കർത്താവേ നിൻ്റെ സന്തോഷം എൻ്റെ ഉള്ളിലിട്ട് പകർന്ന അത് ഞാൻ ഒരു സ്ത്രീയെ കരുതുന്നവൻ ഞാനല്ലയോ എന്നുള്ള പാട്ട്. അവരുടെ കൊച്ചു പരീക്ഷ ജയിക്കത്തില്ല. എന്ത് ചെയ്താൽ പരീക്ഷ എന്തെങ്ങനെയെങ്കിലും ആ മാത്സ് പരീക്ഷ ജയിച്ചിട്ട് വേണം ആ കൊച്ചിന് കാര്യമായിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ പഠിക്കാൻ. ആ കൊച്ചിൻ്റെ ഭാരത്തിൻ്റെ സമയത്ത് ഈ കരുതുന്നവൻ ഞാനല്ലയോ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ഈ പാട്ട് ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് പാടി 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 ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ആ കൊച്ചു നിലത്തിരിക്കുകയല്ല. കാരണം ആ മകൾ എങ്ങനെയെങ്കിലും ഈ പരീക്ഷ ജയിച്ചിട്ട് വേണം അവരുടെ ജീവിതത്തിൽ ഒരു നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് പോയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ. അത് പ്രാർത്ഥിച്ച് 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 അവരുടെ പ്രാർത്ഥന അപ്പം നമ്മൾ പ്രയാസത്തിൻ്റെ നടുക്കുക. പക്ഷെ സംഗീതവും സ്തോത്രവും സ്തുതിപ്പും വന്ന് ദൈവമേ നീ കരുതുന്നവനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം ഏറ്റെടുത്തു. ആ കുട്ടിയുടെ പരീക്ഷയ്ക്ക് അവരുടെ തന്നെ സാക്ഷ്യമാണ്. ആ കുട്ടിയുടെ പരീക്ഷാ സമയത്ത് കണക്ക് മുഴുവൻ തെറ്റിച്ചെഴുതിക്കൊണ്ടിരിപ്പം നോക്കിക്കൊണ്ടിരുന്ന സൂപ്പർവൈസർ വന്നേച്ചു വരും, കൊഞ്ഞാൽ നിൻ്റെ അവസാനത്തെ കറക്റ്റല്ല അതെന്ന് പറഞ്ഞ് അയാൾ കാണിച്ചു കൊടുക്കും എന്താ എഴുതേണ്ടിയെന്ന്. അങ്ങനെ 40 മാർക്കിൽ കണക്ക് പരീക്ഷ ജയിച്ചെന്ന്. ഞാൻ പരീക്ഷയിൽ നോക്കി എഴുതുന്നു നോക്കണ്ട സൂപ്പർവൈസർ അദ്ദേഹം തന്നെ ഈ കുട്ടിക്ക് തെറ്റാണ് എഴുതുന്നത്, ഞാനിത് നിനക്ക് ഇങ്ങനെ എഴുതു കുട്ടി, കണക്ക് തെറ്റാണ് നീ അവസാനം എഴുതിയിരിക്കുന്നത് പറഞ്ഞ് തിരുത്തി കൊടുത്ത ഒരു ടീച്ചർ, ഒരു സൂപ്പർവൈസർ. ഒരു സ്ത്രീയുടെ പ്രാർത്ഥന, ഒരമ്മയുടെ പ്രാർത്ഥന സ്വർഗം തുറപ്പിക്കാൻ എത്ര നേരം വേണം? നമ്മൾ ദൈവത്തെ കണ്ടറിയണം, രുചിച്ചറിയണം, അനുഭവിച്ചറിയണം. ബി താങ്ക്ഫുൾ, ഇത് റിജോയ്സ് ഓൾവേസ്, പ്രേ വിത്തൗട്ട് സീസിങ്, ഇഫ് യു ആർ താങ്ക്ഫുൾ. ഇഫ് യു ആർ നോട്ട് താങ്ക്ഫുൾ യു ആർ ഔട്ട് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ വില്ലിലല്ല. സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും 100-ാം സങ്കീർത്തനം പറയുന്നത് എന്നെ ടച്ച് ചെയ്തൊരു വാക്യമാണ് 6. ഞാൻ എപ്പോഴും പറയും ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. പക്ഷേ ഈ വാക്യമാണ് അതിന്, യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതാണ് എനിക്ക് റെവല്യൂഷനായി റൈസ് ചെയ്ത് എൻ്റെ. കാരണം നമുക്ക് പ്രയാസം വരുമ്പോൾ നമ്മുടെ ഈ കൾച്ചറായിരിക്കും, നമ്മുടെ ഈ കേരളത്തിൻ്റെ കൾച്ചറായിരിക്കും, അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, എല്ലാം പ്രശ്നം, അത് പ്രശ്നമാണ്. പിന്നെ നമ്മുടെ എന്ത് സൂപ്പർസ്റ്റിഷ്യൻസ് ഒത്തിരിയുണ്ട്. ചൊവ്വാഴ്ച ദിവസം ശരിയല്ല, വെള്ളിയാഴ്ച ദിവസം, ഇങ്ങനെയുള്ള ഈ പല ചിന്തകൾ, എന്താ പൂച്ച ചാടിയ കുഴപ്പമാണ്, ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ തലയിൽ കയറിയിട്ട് നമ്മളെ മുഴുവനും അങ്ങ് നെഗറ്റീവാക്കും. പക്ഷേ ഒരു ദിവസം ഈ വചനം എൻ്റെ ഹൃദയത്തിൽ വന്ന് തൊട്ടു, ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. അപ്പോൾ എനിക്ക് ചിന്തിക്കാൻ തുടങ്ങി, അല്ല ഈ ദൈവം എപ്പോഴും നല്ലതാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ പ്രശ്നം വരുന്നു? അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം നല്ലവനാണ്, പക്ഷേ കുഴപ്പം എനിക്കാണ്. എൻ്റെ വിചാരത്തിലും വിശ്വാസത്തിലും എൻ്റെ കാഴ്ചപ്പാടിലും വ്യത്യാസം വരാത്തതുകൊണ്ട് ഈ നല്ലവനായ ദൈവത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ദാറ്റ് റിയലി ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഗോഡ്. അതോടുകൂടി എനിക്ക് മനസ്സിലായി ദൈവം നല്ലവനാണ്. നമ്മളീ പാപലോകത്തിൽ ജീവിക്കുന്നതിനാൽ അവൻ്റെ നന്മ അറിയണമെങ്കിൽ ആത്മാവിൽ ജീവിച്ച് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പം, അതായത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ സീക്ക് മീ വിത്ത് ഡിലിജൻസ് എന്നാണ് പറയുന്നത്. സദൃശ്യവാക്യം മുഴുവനും വരുന്നത് അവനെന്നെ ഞാൻ ത്തോടുകൂടി അന്വേഷിക്കാൻ വരട്ടെ. അങ്ങനെ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. എന്താണ് അവൻ്റെ ദയ? എങ്ങനെയാണ് വരുന്നത്? അവൻ തലമുറ തലമുറയോളം അവൻ്റെ വിശ്വസ്തത നിലനിൽക്കും. എങ്ങനെ പോകും? അപ്പം നന്ദിയുള്ള ഒരു ഹൃദയമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം. ദൈവത്തിൻ്റെ മഹത്വം, അതായത് മഹത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് കയറി ചെല്ലുവാൻ ദൈവം നമ്മളെ വിളിക്കുന്നത് നന്ദിയുള്ള ഹൃദയം കൊണ്ടാണ്. His mercy is everlasting. For example, lamentation, His mercies are new every morning. നമ്മുടെ മുടിഞ്ഞു പോകാതിരിക്കുന്നവൻ്റെ കരുണമുണ്ട്. ഹിസ് മേഴ്സീസ് ആർ ന്യൂ എവറി മോർണിംഗ്. നന്ദിയുള്ള ഹൃദയത്തിന് ഒരു എക്സാമ്പിൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 9-10 കുഷ്ഠരോഗികൾ യേശുവിനെ വിളിച്ചു പറയുന്നു, കർത്താവേ ഞങ്ങൾ അവരെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അശുദ്ധരാണെന്ന് വിളിച്ചു പറഞ്ഞു. അതായത് ശുദ്ധിയില്ലാത്തവരെന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ അവർ നടക്കുന്നതെന്ന് ഓർക്കണം. അവിടെ യേശു വരുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ വിളിച്ചു പറയുന്നു, അയ്യോ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. 10 പേർ ഒന്നിച്ച് വിളിച്ചു പോയി. അയ്യോ 10 പേർക്ക് അവർക്ക് ഒന്നിച്ച് ഒരുമനപ്പെട്ട്, കുഷ്ഠരോഗികൾക്ക് ഒരുമനപ്പെട്ടാനൊക്കത്തല്ലോ ഞാൻ ഓർക്കാം, മനുഷ്യർ 10 പേരെ ഒന്നിച്ച് കിട്ടാൻ പാട്. അപ്പോൾ അവർ ദൈവത്തോട് ദൈവം മനസ്സിലെന്ന് പറഞ്ഞു, ശരി നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു, നിങ്ങൾ പോകുവീൻ, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവീൻ. കാരണം പുരോഹിതന്മാർ സർട്ടിഫൈ ചെയ്യണമല്ലോ കുഷ്ഠം മാറിയെന്ന്. അവർ പോകുമ്പോൾ അവർക്ക് കുഷ്ഠമുണ്ടെന്ന് ഓർക്കണം. പക്ഷേ അവർ വിശ്വസിച്ചുകൊണ്ട് ഓടി പോയ യാത്രയിലല്ലേ വഴിക്ക് വെച്ച് അവർക്ക് സൗഖ്യം ലഭിച്ചു. പോകുന്ന വഴിക്ക് കൈയും കാലും ഇല്ലാത്തവൻ്റെ കൈ തിരിച്ചു വരുന്നു, മൂക്കില്ലാത്തവന് മൂക്ക് കൊടുക്കുന്നു, അവയവങ്ങൾ ശരിയായിക്കണം. അപ്പോൾ അവർക്ക് അതിശയം തോന്നിയിട്ട് 9 പേരും പോയി, പക്ഷെ ഒരാൾ മാത്രം, അതും യഹൂദനല്ല, ഒരു സമരിറ്റൻ മാത്രം തിരിച്ചു വന്നിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം ചോദിക്കുന്നു ബാക്കി 9 പേരെവിടെയെന്ന്. നന്ദിയില്ല. നന്ദിയുള്ളവർ ദൈവജനതയ്ക്ക് നന്ദിയില്ലായിരുന്നു, ഒരു സാമരിറ്റിന് നന്ദിയുണ്ടായിരുന്നു. ഇന്ന് നീ വന്നതിന് നിനക്ക് യു ഹാവ് മെയ്ഡ് ഹോൾ എന്ന് പറയുന്നത്. ഹോൾ WHO ഹോൾ ദാറ്റ് മീൻസ് യു ഹവ് ഗോഡ് സാൽവേഷൻ. 10 പേർക്കും സാൽവേഷൻ കൊടുക്കാൻ ദൈവം ആഗ്രഹിച്ചു, ബട്ട് യു ഗോഡ് ഓൺലി വൺ ഗോഡ്. നന്ദി. നമുക്ക് നന്ദിയുള്ളവരെ ഹൃദയമാക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. കർത്താവേ നന്ദിയുള്ളൊരു ഹൃദയം. കർത്താവേ ക്രിയേറ്റ് ഇൻ എസ് എ താങ്ക്ഫുൾ ഹാർട്ട്. നന്ദിയുള്ളൊരു ഹൃദയം എന്ന് പറയുന്നത് നിൻ്റെ നന്മയെക്കുറിച്ച് അനുഭവിച്ചറിഞ്ഞത് വിളിച്ചു പറയാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ചാ. തലമുറ തലമുറയായിട്ട് നീ ഞങ്ങളെ കരുതുന്ന ദൈവം, എത്രയോ വിപത്തുകളും അനർത്ഥങ്ങളും രക്ഷിച്ച് ഞങ്ങളെ കൊണ്ട്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കൊണ്ട് നടന്നു, എൻ്റെ കൈകളുടെ വെള്ളകളിൽ നീ ഞങ്ങളെ വരച്ചു, എത്രയോ ആക്സിഡൻറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി, ആയുസിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ തന്നെ നിർത്തിയിരിക്കുന്നു. ദുഷ്ടൻ ഞങ്ങളെ നശിപ്പിക്കാൻ അലറുന്ന സിംഹം പോലെ വന്നപ്പം നിൻ്റെ പുലർന്ന മാർവിൻ്റെ ഉള്ളിൽ നീ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കുന്നു. നിൻ്റെ തന്നെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന കർത്താവേ, ശത്രുവിൻ്റെ ഒരരവും ഞങ്ങളുടെ ഭവനങ്ങളിൽ അടുപ്പിക്കാതെ സൂക്ഷിക്കുന്നവൻ നീ ഒരുവൻ മാത്രം. അതാ പ്രയാസത്തിൽ കൂടെ അലഞ്ഞ് നടക്കുന്നവർ, ഈ ലോക ഇമ്പത്തിൻ്റെ പുറകെ ഊടാടി നടന്നിട്ട് പോലും നീ അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുക. മുടിയനായ പുത്രൻ്റെ പോലെ നടക്കുന്ന അനേകം മക്കളുണ്ട്. അനേക അമ്മമാർ അവരുടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നുണ്ട്. അനേക ഭാര്യമാർ ഭർത്താക്കന്മാർ ഭാര്യമാരെക്കുറിച്ച് അയ്യോ അലഞ്ഞ് നടക്കുന്ന കർത്താവേ, എന്ത് വന്നാലും നന്ദിയുള്ളൊരു ഹൃദയത്തോട് നിൻ്റെ നന്മകളെ വിളിച്ചു പറയാൻ 100-ാം സങ്കീർത്തനം എടുത്ത് വായിച്ച് ഒരു 10 പ്രാവശ്യം നിൻ്റെ മുമ്പിൽ വന്ന് ചൊല്ലുവാൻ ഓരോ മക്കൾക്കും അവകാശം കൊടുത്താട്ടപ്പച്ച. നീ അവരെ ആകർഷിക്കണേ അപ്പച്ച. കഷ്ടങ്ങളുടെ നടുക്കിരുന്നുകൊണ്ട് ആ ചെളിയിൽ കിടന്ന് വിഷമിക്കാതെ നന്ദിയുള്ളൊരു ഹൃദയത്തോട് ഇന്ന് വരെയും പരിപാലിച്ചവൻ ഇതിലും പ്രയാസം പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് കൃപ വാങ്ങിച്ചെടുക്കാനുള്ള കൃപ തന്നാട്ടപ്പച്ച. കൃപാ നദി ഒഴുക ട്ടേപ്പിച്ച ഞങ്ങളെയും ഞങ്ങൾക്കുള്ള കുടുംബ അംഗങ്ങളെയും, ഭർത്താക്കന്മാരാകാം, മക്കളാകാം, മരുമക്കളാകാം, കൊച്ചുമക്കളാകാം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഫ്രണ്ട്സാകാം, ആരെയും സമുദായത്തിലുള്ള അവരെയൊക്കെ നിൻ്റെ ജീവവെള്ളത്തിൽ ഞങ്ങൾ കുളിച്ചു പൊക്കിക്കുന്ന പച്ച. അവർ ഇരിക്കുന്ന അവസ്ഥയിൽ അവരെ കുറ്റം വിധിക്കാതെ അവരുടെ ബലഹീനത മറന്നുകൊണ്ട് നീട്ടിരിക്കുന്ന നന്മ കണ്ടുകൊണ്ട് സ്നേഹിക്കാനുള്ള കൃപയിട്ട് തരണമേ. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും കാണുന്നുണ്ട്. തിന്മയെ മാറ്റിയിട്ട് നന്മയെ മാത്രം ഒന്ന് പൊക്കിപ്പറഞ്ഞ് അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇടയാക്കണമേ ദൈവമേ. തെറ്റായ വഴികളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ വേർതിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. എന്നാൽ നിൻ്റെ കുരിശതിൻ്റെ മുമ്പിൽ ഞങ്ങൾ നാട്ടുന്നു. അവരെവിടെ വഴിതെറ്റിപ്പോകുന്നു അവിടെയെല്ലാം ഞങ്ങൾ കുരിശ് നാട്ടി വെക്കുക പച്ച. യു ടേൺ, തിരിച്ചു വരട്ടെ. കർത്താവിൻ്റെ മുഖപ്രകാശം അവരുടെ മേൽ അടിക്കുമ്പോൾ അവർക്കൊരു തിരിച്ചു വരവുണ്ടല്ലോ കർത്താവെ. അത് ഞങ്ങൾ നിന്നെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അഹ്റോനോട് നീ മോശയെ കൊണ്ട് പറയിപ്പിച്ചു. ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നെ അനുഗ്രഹിക്കും. May the Lord bless you and keep you. May the Lord turn His face towards you and be gracious to you. May the Lord lift up His countenance towards you and give you peace. അതെ ദൈവത്തിൻ്റെ സമാധാനം, സകല ബുദ്ധിയെയും കഴിയുന്ന ദിവ്യ സമാധാനം ഞങ്ങൾക്ക് തരുമ്പോൾ നന്ദിയോടെ നിൻ്റെ മുമ്പിൽ വന്ന് സ്തുതിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലമുള്ളവരാക്കി തീർത്തതിനും നിന്നിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുന്നവരാക്കി തീർത്തതിനും നന്ദി പറയുന്നു. അയതേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.